ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? സുഖന്യ. ഇന്നിതാ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വന്നിട്ടാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അനിയൻ്റെ കല്യാണമല്ലേ വരുന്നത്, അതിൻ്റെ പണീൻ്റെ ആളും തിരക്കും എന്തെല്ലാം ഉണ്ടായിരുന്നിട്ടാ. രാവിലെ തന്നെ ബട്ടൂരിയാണ് ആക്കുന്നുണ്ടായത്, ബീഫ് കറിയും ബട്ടൂരിയായിരുന്നു. അതെന്ന് വെച്ചാൽ തലേത്തെ ദിവസം ഒന്നും പാർസൽ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പം ബട്ടൂരിക്ക് കുഴച്ചത് മാവ് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വിചാരിച്ച് അത് തന്നെ ആക്കാമെന്ന്, അതായത് മാവ് കഴിക്കുന്നതൊന്നും കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെ അതാ അത് ആക്കുകയാണ്. അപ്പോഴേക്കും ബീച്ചിൽ നിന്ന് മുതുമ്മമാരും മക്കളും മരുമക്കളും എല്ലാവരും വരുന്നുണ്ടായിനി. ഞാൻ വിചാരിച്ച അപ്പോഴേക്കും എല്ലാം പരത്തി എല്ലാം എടുത്ത് വെക്കാമല്ലോ, അപ്പോഴേക്കും അവർ വന്നിട്ടാകുമ്പോൾ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പണിയും ചായ പിന്നെ ഞാൻ രാവിലെ അങ്ങനെ കുടിക്കലില്ല, അതായത് വെറും മറ്റേ ചായ കുടിക്കില്ല. കുടിക്കുന്നെങ്കിൽ തന്നെ ഇപ്പോൾ ഗ്രീൻ ടീ ആണ് കൂടുതലും കുടിക്കൽ, കുറവാന്നിട്ട് ഇപ്പോൾ ചായ കുടിക്കൽ. ഞാനിപ്പോൾ കുറച്ച് തടി വെച്ചിട്ടുണ്ട്, കുറക്കണം എന്നല്ല വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറഞ്ഞ് വന്നതായിരുന്നു, അതിൻ്റെ ഇടയിൽ കാലുവേദനയിലായിട്ട് പിന്നെയും കൂടിയിട്ടാണ്. ഒരേ കുറച്ച് റെസ്റ്റെല്ലാം ഉണ്ടായിനി. പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഒന്നും ഡയറ്റൊന്നും നോക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ തന്നെ തടി വെച്ച് അങ്ങനെ ഇതാ ബട്ടൂരിക്ക് കുഴക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മമ്മല വന്നിട്ട് സഹായിക്കുന്നുണ്ടായിന്. പിന്നെ ഈ പണിയും തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പരമാവധി പറ്റുന്നില്ല. ഞാനിപ്പോൾ തന്നെ ഒരാഴ്ചയായി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നത്, എടുത്തിട്ട് വെക്കൂ. വെച്ചിട്ട് എന്താ പറയുക, നാസ്തെല്ലാം കഴിച്ചിട്ടുള്ള വീഡിയോസ് എടുക്കാൻ മറന്നു. ഓരോ തിരക്കിൻ്റെ ഇടയിൽ എല്ലാവരും പറയുന്നുണ്ട് ഒന്ന് വീഡിയോ എടുക്കണേന്ന്, അവരും മറന്നു ഞാനും മറന്നു അങ്ങനെയെന്ന് കേട്ടുണ്ടായിന്. പിന്നെ ഇതാ അവരിന് അസ്ഥലം കഴിച്ച് പണിക്കാറുണ്ടായിന്, പെയിൻ്റ് അടിക്കാനും ആശാരിമാരെല്ലാം ഉണ്ടായിന് ഇട്ടാ റൂമിൻ്റെ അതെല്ലാം. അങ്ങനെ അവരിന് അസ്ഥലം കഴിച്ച് അതിനുശേഷം നമ്മളിനെ അസ്ഥയിച്ച് പിന്നെ ഉച്ചക്കേക്ക് പിന്നെ സാമ്പാറാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിൽ കടൽ പോകുന്ന ഇപ്പൻ്റെ ഇതിൽ ഫൈബറിൽ കടൽ പോകുന്ന പണിക്കാറ് വന്നിട്ടുണ്ടായിന്, മലപ്പുറത്തുള്ളവരാണ്. അവർ മോളെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ പോയി. പിന്നെ നമ്മൾ പിള്ളേരെ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം പിള്ളേരെ അടുത്തേക്ക് കുറച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള കളിപ്പിക്കാനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോണിനുള്ളിൽ തന്നെ എൻ്റെ മോനടക്കം. നമ്മൾ പണീൻ്റെ ഇടയിൽ നടക്കൂല, ഒരു ഇങ്ങനെ മണ്ണിലെല്ലാം പോകുന്നതുകൊണ്ട് കൂടുതൽ ഫോണിൽ തന്നെ കൊടുക്കുന്നുണ്ടായത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവർ പണിക്കാറും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലായി. ഇതാ ഇതെല്ലാം നിട്ടുണ്ടായിന്, ചിക്കൻ പൊരിച്ചതും സാമ്പാറും ക്യാബേജ് വറവും പപ്പടവും. അങ്ങനെ ഇതാ ജനൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആശാരി അപ്പുറത്ത് സിദ്ദീഖ പെയിൻ്റ് അടിക്കുന്നു ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ നമ്മൾ വിചാരിച്ച് ഒന്ന് റൂമിലേക്കെല്ലാം പോയിട്ട് വരാം, ഒന്ന് കണ്ടിട്ടെല്ലാം വരാമെന്ന് വെച്ച് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ തായിലേക്ക്. പിന്നെ മേലേക്ക് കയറിയിട്ടില്ല. പിന്നെ അവർ ആശാരി പണിയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. ഇവർ സെൻട്രാളിലെ മേലത്തെ ഹാളിലെ ജനലിന് പാനലടിക്കുന്നുണ്ടായിന്, അതുകൊണ്ട് ഫുള്ള് സിറ്റ് ഔട്ടിലെല്ലാം ഫുള്ള് പൊടിയും പൊട്ടും മരത്തിൻ്റെ ഇതെല്ലാം ഉണ്ടായിന്. പിന്നെ ഇതാണ് അനിയുടെ റൂം, ഇതിനാണ് കേട്ടോ റൂം സെറ്റാക്കുന്നത്. സീലിങ് നമ്മൾ സിമ്പിളായിട്ട് കൊടുക്കുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ ഓന് അവിടെയെന്ന് കേട്ടോ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതല്ല. ഈ നാട്ടിലെന്ന് വെച്ചാൽ, അതായത് കണ്ണൂര് എന്ന് വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടിലാണ് നിൽക്കുക. ഞാനെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം മക്കളില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് എത്തതല്ല എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെയെന്ന് കേട്ടോ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത് നമ്മളെ നാട്ടിലും അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കൽ. അങ്ങനെ ഇതാ നമ്മൾ അവിടെയെല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഫുഡെല്ലാം കഴിച്ച് അതിൻ്റെ ഇടയിൽ. പിന്നെ വൈകുന്നേരത്തെ ചായൻ്റെ വടിയാക്കാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ഉള്ളിവടിയും പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിൽ സിദ്ദീഖ് വന്നിട്ട് അടുക്കളയിൽ ഭർത്തിൻ്റെ ആ സൈഡെല്ലാം പെയിൻ്റ് അടിക്കുന്നുണ്ടായിന്. അങ്ങനെ ഇതാത്താത്ത ഉള്ളി ചെത്തുന്നുണ്ടായിന്. അതെല്ലാം റസ്താത്ത ചെയ്യുന്നുണ്ടോ. അതിൻ്റെ ഇടയിൽ റയ്യ മാവും കൊയക്കലും ചെയ്തിട്ടുണ്ടായി. പിന്നെ ഫസ്റ്റ് തന്നെ ഇവ ഓടിക്കളിക്കുന്നത് റൂം എന്ന് വെച്ചാൽ നമ്മളെ ബെഡും, ബെഡ് നിലത്തിട്ടിട്ട് കണ്ടിട്ടുണ്ടായിട്ടില്ലേ. നമ്മളെ റൂമിൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ കട്ടിലെല്ലാം ഫുള്ള് അഴിച്ചിട്ട് ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മേലെ കയറുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും അഴിച്ചിട്ട് ഫുള്ള് വെച്ചിന്. അലമാരി സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ സീലിങ്ങിൻ്റെ മൊത്തത്തിൽ മാറ്റം ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ പുറത്ത് ഗ്യാസ് അടുപ്പുണ്ട്, പാർസലിൻ്റെ അടുപ്പാണ് കേട്ടോ. അതിലാണ് നമ്മൾ ചായൻ്റെ കടിയും ചോറെല്ലാം വെക്കൽ. പണിക്കാറുള്ളതല്ലേ, കുറേ ആക്കണ്ടേ, അതുകൊണ്ട് പിന്നെ വേഗം വലിയ പാത്രത്തിൽ നെയ്യിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ്. പിന്നെ ഇത് കച്ചറ അല്ല, അടുക്കളപ്പുറത്ത് അത്രയും സ്പേസ് ഇല്ലു. അപ്പം പിന്നെ അവിടെ ചളിയാകുന്നതുകൊണ്ട് ചാക്കെല്ലാം പിരിച്ചിട്ടുണ്ടായിന് അതിൻ്റെ മേലേന്ന് ആക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഓരോന്നോരോന്ന് റെഡിയാക്കി വരുന്നതല്ലേ, അതുകൊണ്ട് അവിടെ ഇവിടെയെല്ലാം അങ്ങനെ ഇങ്ങനെയെല്ലാം ഉള്ളത് അലങ്കോലായിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ എനിക്ക്
പകുതി വീഡിയോസും എടുക്കാൻ ഓർമ്മ കിട്ടിയിട്ടില്ല. പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിന് ഇൻഷാല്ലാ നമുക്ക് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട്, ഞാൻ വരുന്ന ഇതിൽ പറയാം. പിന്നെ അങ്ങനെ ഇതാ അവരെല്ലാം പോയിട്ടാ ഇത്താത്തിയും എല്ലാവരും പോയി. പിന്നെ ഞാനിവിടെ മേലെല്ലാം ഫുള്ള് പൊടിയെല്ലാം ഉള്ളത്, അപ്പം അടിച്ച് വാരി വൃത്തിയാക്കാൻ വിചാരിച്ച് രാത്രി കിടക്കേണ്ടതല്ലേ. അങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തായാദി അടിച്ച് വരി ഈ മേലെ അടിച്ച് വരുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ കുറേ വിചാരിച്ചിട്ടുണ്ടായിന് വീഡിയോ എടുക്കണം, അതായത് കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ, പണി തുടങ്ങുന്നതിന് മുന്നേ വീഡിയോ എല്ലാം എടുക്കണം, എല്ലാം ഡെയിലി വീഡിയോ അപ്ലോഡ് ആക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ എവിടെ എത്തുന്നില്ല, ടൈം കിട്ടുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മേരിക്കാമെന്ന് വിചാരിക്കുന്നില്ലാണ്ട് പണീൻ്റെ ഇടയിലല്ലേ അതിലല്ലേ കാണിച്ചു തരുന്നത്, പക്ഷെ അതൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇൻഷാല്ലാ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് എല്ലാം എടുത്തിട്ട് അപ്ലോഡ് ആക്കാം. ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.